നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി പോലീസ് സേനയെ ഒന്നാകെ അധിക്ഷേപിക്കാനുള്ള ഒരു സംഘടിത ശ്രമം സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രാവെന്നില്ല പകലെന്നില്ലാതെ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി മാത്രം സംഘടിതമായ ആക്രമണം അവർക്ക് നേരെ നടത്തുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്ന സ്ഥലത്തുണ്ടായ ഒരു സംഭവം. അതായത് മീൻ വിൽക്കാൻ ശ്രമിച്ച അഞ്ചുതെങ്ങ് സ്വദേശിയുടെ മീൻകുട്ട വലിച്ചെറിഞ്ഞു എന്നുള്ള ആരോപണം ഉയർന്നു വരികയും അതൊരു പ്രാദേശിക ചാനൽ വാർത്തയാക്കി നൽകുകയും അത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസിനെതിരെ കടന്നാക്രമണമുണ്ടായി. ഒരുപക്ഷെ അതിന്റെ വീഡിയോ എന്താണെന്ന് കൃത്യമായി വെളിവല്ല. പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു പോകുന്ന ഒരു വാചകമുണ്ട്. ഈ പറയുന്ന മേരി എന്ന വ്യക്തി അല്ലെങ്കിൽ ആ മേരി എന്ന പ്രായമേറിയ സ്ത്രീ അവരോട് ഒരു തവണ പോലീസുകാർ അങ്ങോട്ട് പോകുമ്പോൾ ഡി കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ്, ഇവിടെ പരസ്യമായി മീൻ വിൽപ്പന പാടില്ല, അനുവദിക്കാൻ കഴിയില്ല എന്ന് പോലീസ് മാന്യമായി അവരോട് പറഞ്ഞു. അവരുടെ തട്ടിലിരുന്ന മീൻ എന്തോ താഴെ തള്ളിയിട്ടു എന്നുള്ള ഒരു ആരോപണം അവർ ആ വീഡിയോയ്ക്കകത്ത് ഉന്നയിക്കുന്നുണ്ട്. എല്ലാവരും അത് കേട്ടതാണ്. പിന്നീട് അവർ കരഞ്ഞു പറയുന്നത് പോലീസ് വന്ന് ഈ പറയുന്ന കുട്ടയോടുകൂടി എടുത്ത് എറിഞ്ഞു എന്നുള്ള തരത്തിൽ എറിയുന്നതിന്റെ ദൃശ്യമല്ല, അത് വയലിൽ കിടക്കുന്നു അല്ലെങ്കിൽ താഴത്തേക്കോ പാടത്തേക്കോ എടുത്തെറിഞ്ഞ ദൃശ്യങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. അത് ഈ പറയുന്ന സ്ത്രീ ആരോപണം ഉന്നയിച്ചതാണ്. ഇപ്പോൾ അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പോലീസിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസിനെ അത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാനായിട്ടുള്ള ശ്രമത്തെ ഒരിക്കലും പിന്താങ്ങാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ഒരുപക്ഷെ വലിച്ചെറിഞ്ഞെങ്കിലും തെറ്റാണ്, അങ്ങനെ ഒരു പ്രായമായ സ്ത്രീയുടെ അടുത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണെന്ന് തന്നെ പറയേണ്ടി വരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു ഉദ്യോഗസ്ഥർ, അതായത് ഈ രാവെന്നില്ല പകലെന്നില്ലാതെ കോവിഡിന്റെ ഡ്യൂട്ടി ആയാലും ക്രമസമാധാന പ്രശ്നമായിരുന്നാലും സംസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചു വരുന്ന എന്ത് തരം പ്രശ്നങ്ങളും പോലീസിന്റെ തലയുടെ മുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്നില്ല അവർ പറയും. അപ്പൊ അവർക്ക് ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ആ സമയം അവർക്ക് തികയാത്തൊരവസ്ഥയാണ്. പോരാത്തതിന് പലരും എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരുപോലെ കണ്ണെങ്കിലും അടയ്ക്കാൻ കഴിയുന്നത്. അത് കണ്ടറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പോലീസുകാരെ നഖശിഖാന്തം എതിർത്ത് അവർ ചെയ്യുന്നത് മൊത്തം തെറ്റാണ്, അവർ ഈ സമൂഹത്തിന് വേണ്ടി ഒരു ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് സംഘടിതമായ രീതിയിൽ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് പടച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോലീസുകാരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കി ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നം ചിലർക്ക് കയ്യേറാം, അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനത്തിനെ ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണമെന്ന് ആരൊക്കെയോ ഏതൊക്കെയോ കോണിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ മുൻനിർത്തി പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോ മേരിയുടെ സംഭവം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ വീണ്ടും അവർ ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? അത് മര്യാദയാണോ? ഈ നാട്ടിൽ നിയമപാലകർ പറയുന്ന കാര്യം അനുസരിക്കേണ്ട എന്നാണോ ചിലർ പറഞ്ഞു വെക്കുന്നത്? ഒരുപക്ഷെ പോലീസിനെ അനുകൂലിച്ച് ഈ വാർത്തയിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ ശക്തമായ വിമർശനം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നു വന്നേക്കാം. എന്നിരുന്നാൽ കൂടിയും ചില വസ്തുതകൾ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു വിഭാഗം ഈ ബാക്കിയുള്ള സർക്കാർ ജോലിക്കാരെ കണക്കല്ല ഈ പറയുന്ന പോലീസിന്റെ ജോലി എന്ന് പറയുന്നത്. അവർക്ക് രാവെന്നില്ല പകലെന്നില്ല എല്ലാ ഡ്യൂട്ടിയും ചെയ്യേണ്ടി വരികയാണ്. പോരാത്തതിന് പൊരിവെയിലത്ത് ചെക്കിംഗ് നടത്തേണ്ടിയിരിക്കുന്നു. ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയാൽ വാഹനത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ പരിശോധനകൾ മൊത്തം അവരുടെ തലയിലാണ്. അപ്പോ അവർ ഒരു മനുഷ്യരാണ്, അവരും ഈ കാക്കിക്കുള്ളിൽ നിൽക്കുന്നു എന്ന് കരുതി അവർ മനുഷ്യരല്ലാത്ത അവസ്ഥയിലാകുന്നില്ല. പക്ഷെ ചിലരുണ്ട്, അതൊരിക്കലും നിഷേധിക്കുന്നില്ല. ഇത്തരത്തിൽ മനുഷ്യത്വ രഹിതമായി ഇടപെടുന്ന കുറെയേറെ ഉദ്യോഗസ്ഥരുണ്ട്, അതിൽ ഒരു തർക്കവുമില്ല. അവരെ കൂടി ന്യായീകരിക്കാൻ പറയുന്നതല്ല, വളരെ നല്ല രീതിയിൽ, അതായത് അവരിരിക്കുന്ന ചെയറിന്റെ ഉത്തരവാദിത്വ ബോധം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്ന ഉദ്യോഗസ്ഥർ ഈ നാട്ടിലുണ്ട്. അവർ മാതൃകാപരമായി ഇടപെടൽ നടത്തുന്നുണ്ട്. കേവലം വീടുകളില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സ്റ്റേഷനുകൾ ഉദാഹരണങ്ങളായി പറയാനുണ്ട്. പഠനോപകരണങ്ങൾ ഇല്ലാത്തവർക്ക് അത് വാങ്ങിക്കൊടുത്ത ചരിത്രം പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായിക്കൊണ്ട് ഒരു സംഭവത്തെ മുൻനിർത്തി ആ സംവിധാനം മുഴുവൻ തെറ്റാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ പറയിപ്പിക്കുന്നത് ആരുടെയൊക്കെ ചില താല്പര്യമാണെന്ന് പല കോണുകളിൽ അല്ലെങ്കിൽ പല കമന്റുകൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. മേരിക്കുണ്ടായ അനുഭവം മേരിയുടെ ഭാഗത്തുകൂടി തെറ്റുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ആ സംഭവം ഉണ്ടായി എന്നുള്ള ചോദ്യം കൂടി ഉയർത്തപ്പെടുന്നുണ്ട്. അതായത് ഒരു പ്രദേശത്ത് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, പോലീസിന്റെ കണ്ണു കെട്ടിച്ച് പിന്നീടും ചെയ്യുമ്പോൾ അവരും മനുഷ്യരാണ്. ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു തവണ പറയുന്നു, രണ്ട് തവണ പറയുന്നു, എന്നിട്ടും അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു രോഷപ്രകടനം അവിടെ ഉണ്ടായിട്ടുണ്ടാകും. എന്ന് വെച്ച് എടുത്തെറിഞ്ഞു എന്ന് പറയുന്നത് പോലീസിന്റെ റിപ്പോർട്ടിൽ ഇതുവരെ കൃത്യമായി വെളിവായിട്ടില്ല. പോലീസുകാരെ ന്യായീകരിക്കാനോ അവർ ചെയ്യുന്ന തെറ്റുകളെയെല്ലാം മഹത്വവൽക്കരിക്കാനോ അല്ല ഈ കാര്യങ്ങൾ പറയുന്നത്.
കേരള പോലീസിന്റെ മികവ് ഒന്നടങ്കം മോശമാണെന്ന് വരുത്തി തീർക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചില കോണുകളിൽ ഇടപെടൽ ഉണ്ട് എന്ന് തോന്നാൻ കാരണം ഈ വ്യാപാരി വ്യവസായികളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ ഇടപെടലിനെതിരെ അവർ വളരെ ശക്തിയുക്തം പ്രതികരിക്കുന്ന ഒരു സംഭവമുണ്ടായി. അതിനുശേഷം ഈ പറയുന്ന വ്യാപാരികളുടെ ഇടയിൽ നിന്ന് പോലീസുകാരോട് തട്ടിക്കേറിയേ അവരെന്തോ മനപൂർവ്വം ഇവരോടെന്തോ പക തീർക്കുകയാണ് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉയർന്നു വരാനിടയായി. അതിനുശേഷവും ചില കോണുകളിൽ നിന്ന് പോലീസുകാർക്കെതിരെ ഇത്തരത്തിലൊരു വലിയ വ്യാജ പ്രചരണത്തിന്റെ സാഹചര്യം ഉയർന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്ന് കരുതി പോലീസ് ചെയ്യുന്ന സകലമാന കാര്യവും ശരിയെന്നല്ല പറയുന്നത്. പക്ഷേ 80% ശരിയും 20% തെറ്റുള്ളപ്പോൾ 20% പർവ്വതീകരിച്ചുകൊണ്ട് ഈ 80% എങ്ങനെയാണ് മറയ്ക്കാൻ കഴിയുക? പോലീസുകാർ ചെയ്യുന്ന നല്ലതിനെ നല്ലത് തന്നെ എന്നാണ് ഈ സമൂഹം പറയേണ്ടത്. ഈ നാട്ടിലെ ക്രമസമാധാന പ്രശ്നവും ഓരോരുത്തരുടെയും സമാധാനപൂർണമായ ഉറക്കം ഇവിടെ സംജാതമാക്കുന്നത് പോലീസിന്റെ ഇടപെടൽ തന്നെയാണ്. അവരൊരുക്കുന്ന സുരക്ഷിതത്വത്തിൽ തന്നെയാണ് ഈ നാട് സമാധാനമായി ഉറങ്ങുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കെ എന്തിനാണ് ഇത്രയും വലിയ അവഹേളനം അവരുടെ തോളിൽ തീർക്കുന്നത്? അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതിന്റെ പേരിൽ അത് ഒറ്റപ്പെട്ടതല്ല, ഇവിടെ നടക്കുന്നത് മുഴുവൻ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ മാത്രം പ്രശ്നമാണ് എന്ന് കരുതി ഈ നാട്ടിലെ ഒരു സിസ്റ്റം മുഴുവൻ മോശമാണെന്ന് ചിലർ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്ന് തന്നെ. ഭൂരിപക്ഷം പറഞ്ഞു എന്ന് കരുതി ഒരു തെറ്റ് ഒരിക്കലും ശരിയായി വരില്ല. അത് ശരിയാണെങ്കിൽ ശരി എന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ ഭൂരിപക്ഷം ചേർന്ന ഒരു വിഭാഗത്തെ അത്തരത്തിൽ മോശക്കാരാക്കാൻ ചിത്രീകരിച്ചാൽ ഭൂരിപക്ഷത്തിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് തെറ്റെന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരു തർക്കവുമില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളെ മുൻനിർത്തി രാപ്പകൽ ഇല്ലാതെ കഷ്ടപ്പെടുന്ന പോലീസ് വിഭാഗത്തെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്താൻ കഴിയില്ല തന്നെ. മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് ഒരുപക്ഷെ പിന്തുണ കൊടുക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞൊരു സംവിധാനമുണ്ട്, അതായത് കൃത്രിമമായി സൃഷ്ടിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരാളോട് മോശമായി പെരുമാറിയ ഒരു സംഭവം ഉണ്ടാകേണ്ടി വന്നെങ്കിൽ അതിന് സാഹചര്യം എന്താണെന്ന് കൂടി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പാരിപ്പള്ളി സംഭവത്തെ മുൻനിർത്തി പറയേണ്ടി വരുന്നത് അത് ഒരു പ്രാദേശിക ചാനൽ അത് താല്പര്യത്തിന്റെ പുറത്ത് ചെയ്തതാണോ എന്ന് സംശയമുയർത്തിയാൽ അതിന് വിശദീകരണം നൽകാനുള്ള ബാധ്യത അവർക്കാണുള്ളത്. അല്ലാതെ എന്ത് ഇന്റൻഷന്റെ പേരിലാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത്? ഒരു സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി ചെയ്ത കാര്യത്തിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റിനെ എന്തുകൊണ്ട് മറയ്ക്കപ്പെടുന്നു എന്നുള്ള ചോദ്യവും കൃത്യമായി ഉയരുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം വളരെ കൃത്യമാണ്. അതായത് ഒറ്റയടിക്കുന്ന പോലീസിനെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരാളോട് 1-2 ആവർത്തി കാര്യങ്ങൾ പറഞ്ഞാൽ അത് കൃത്യമായി എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാക്കി പെരുമാറാത്തവരോട് എന്തേ ചെയ്യേണ്ടത്? ഒരു വ്യക്തിയുടെ അടുത്ത് ദയാദാക്ഷിണ്യം കാണിക്കുമ്പോൾ തിരിച്ച് തോളിക്കേറാൻ വന്നാലും അതേപടി നിന്നു കൊടുക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവരും മനുഷ്യർ തന്നെയാണ്, അവർക്ക് മുൻപ് ക്ഷമയ്ക്കൊരു പരിധി എന്ന് പറയുന്നത്. അത് ക്രോസ് ചെയ്ത് ചിലർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രത്യേക വൈകാരികതയോടുകൂടി ഇടപെടേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പോലീസേനക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘടിതമായ ആക്രമണത്തിൽ എന്തൊക്കെയോ ചില ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് തോന്നിയാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പാരിപ്പള്ളി സംഭവത്തെ മുൻനിർത്തി ഈ സേന മുഴുവൻ മോശമാണെന്ന് ചിത്രീകരിക്കാൻ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ശ്രമിക്കുമ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. ഈ പറയുന്ന ജോലി ചെയ്യുന്ന പോലീസുകാരെ ജനങ്ങൾക്ക് മുന്നിൽ വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കപ്പെടാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനെ സർക്കാർ തലത്തിൽ തന്നെ ചെറുത്ത് തോൽപ്പിക്കുകയും അല്ലെങ്കിൽ നടപടികൾ സ്വീകരിച്ച് അവരുടെ ആത്മവിശ്വാസം തകർക്കാതിരിക്കാൻ സംവിധാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.